എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രഗ്നന്റ് ആയത്. ഐ ലോസ്റ്റ് മൈ ബേബി. എന്നാലും ഈ പ്രഗ്നൻസിക്ക് വേണ്ടി 3 വർഷത്തില് മുന്നുള്ള മാസങ്ങളിലൊന്നും ചെയ്യാതിരുന്നതും എന്നാൽ ഈ പ്രഗ്നന്റ് ആകുന്നതിന് തൊട്ട് മുൻപുള്ള മാസം ഞാൻ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ചെയ്തത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് പ്രഗ്നന്റ് ആവാൻ സാധിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻസ് ഇല്ലാതാക്കണം. ഞാൻ പ്രഗ്നന്റ് ആയതിന് തൊട്ട് മുമ്പുള്ള മാസം ഞാൻ ചെയ്ത ഒരു കാര്യമാണ്, ആദ്യം ടെൻഷൻസ് ഒക്കെ ഇല്ലാതാക്കി. അതിനായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ നെഗറ്റീവ് എനർജി തരുന്ന വ്യക്തികളുണ്ടല്ലോ, ആ വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഞാനങ്ങ് ഒഴിവാക്കി. ഒന്നാമത്തെ കാര്യം അതാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഈ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്കറിയാം, കൂടുതലും ഒതുങ്ങിക്കൂടി ഒരു മുറിക്കകത്ത് ഇരിക്കാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ആ കാര്യം ഒന്ന് അങ്ങോട്ട് മാറ്റി എഴുതി. മുറിക്കകത്ത് ഈ ഒതുങ്ങിയിരിക്കുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. എന്നിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കുള്ള ഒരാളാണ് എങ്കിൽ, ഹസ്ബൻഡ് വൈഫ് മാത്രം ഉള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരവസ്ഥ വരും. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലിവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തി. അതല്ലാതെ വേറൊരു കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ക്രാഫ്റ്റിനോടൊക്കെ ഇത്തിരി താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ മുറി അടച്ചിരിക്കാതെ പുറത്തിറങ്ങി അങ്ങനത്തെ കാര്യങ്ങൾ, ക്രാഫ്റ്റ്, അതുപോലെ നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. വെറുതെ ഇരുന്ന് ചിന്തിച്ചിരിക്കുക, അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ വെറുതെ തോണ്ടി തോണ്ടി ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അതുപോലെ ഹെയർ കെയർ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊന്നിനു സമയം കിട്ടാതെയായി, ഒന്ന് ചിന്തിച്ചിരിക്കാനുള്ള സമയം കിട്ടാതെയായി. അതായിരുന്നു ഞാൻ പ്രധാനമായിട്ടും ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഞാനെന്ന് വെച്ചാൽ വെറും 32 കിലോ വെയിറ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ടെൻഷൻ ഇരിക്കുമ്പോൾ ഒരിക്കലും വെയിറ്റ് ഒന്നും കൂടില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്തത്, വെയിറ്റ് കൂടാനായിട്ട് ഫുഡ് കഴിച്ചു. എന്നാൽ വെയിറ്റ് കൂടാനായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നവരെ ഫുഡ് കഴിക്കണം, നല്ല ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അത് എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. എന്നാൽ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് വെയിറ്റ് കുറയ്ക്കാനായിരിക്കും. അങ്ങനെയുള്ളവർ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ടെൻഷൻ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ആവശ്യം വളരെ കൂടുതലാണ്. വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രഷനൊക്കെ ഉണ്ടാവും. വൈറ്റമിൻ ഡിയുടെ കുറവ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അപ്പോൾ ഈ രാവിലെ ഉള്ള സമയത്ത്, അതുപോലെ വൈകുന്നേരമുള്ള സമയത്ത്, രാവിലെ ഒരു 8:30 മണി അല്ലെങ്കിൽ 10 മണി വരെയുള്ള സമയത്തുള്ള വെയില്, അതിനുശേഷം വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമുള്ള വെയില് അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമുള്ള വെയിലൊക്കെ കൊള്ളുന്നത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് വെറുതെ വെയിൽ കൊള്ളാനായിട്ട് നമ്മളിങ്ങനെ പോയി നിന്നാൽ ആൾക്കാർ വിചാരിക്കും വെക്കുമ്പോൾ വട്ടായി എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യരുത്. അതിന് വരെ നമ്മൾ ഈ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പുറത്തൂടെ ഇറങ്ങി ഇത്തിരി വെയിലൊക്കെ കൊണ്ട് അങ്ങനെ പല്ലേക്കണം. അതുപോലെ വൈകുന്നേരം ഒന്ന് മുറ്റമടിച്ചാൽ മതി ജസ്റ്റ്, അപ്പോഴത്തേക്കും കുറച്ച് വെയിൽ നമുക്ക് കൊള്ളാം. അതുപോലെ ഗാർഡനിങ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിൽ കിട്ടുമല്ലോ. എന്തായാലും ചെടികൾ നട്ടിക്കുന്നത് വെയിലുള്ള സ്ഥലത്തായിരിക്കുമല്ലോ, അങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അടുത്ത മറ്റൊരു കാര്യം എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കഠിനമായിട്ട് വർക്കൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ഉണ്ടല്ലോ, തുണി കല്ലിൽ നനയ്ക്കില്ല, ഞാൻ വാഷിംഗ് മെഷീനിലല്ല തുണി നനയ്ക്കില്ല. എന്തെന്ന് വെച്ചാൽ മടി എന്നുള്ള സാധനം ഉള്ളത് കൊണ്ട് വാഷിംഗ് മെഷീനിലായിരുന്നു തുണി കഴുകിക്കൊണ്ടിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കല്ലിലോട്ട് കല്ലിൽ കഴുകുന്നത് ഒരു ശീലമാക്കി തുടങ്ങി. കല്ലെന്ന് വെച്ചാൽ എല്ലാ തുണികളും അല്ല, ഈ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ളതെല്ലാം വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ കൊണ്ടിട്ട് കല്ലിലിട്ട് കഴുകാൻ തുടങ്ങി. അതുപോലെ എക്സസൈസ് ആയിട്ട് ഞാൻ വേറെ ചെയ്തതെന്ന് വെച്ചാൽ മുറ്റം അടിക്കാൻ തുടങ്ങി. മുറ്റം അടിക്കണമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ചിലപ്പം ഇങ്ങനെ കിടന്ന് ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രഗ്നന്റ് ആവാത്തത് എന്ന് വെച്ചിട്ട് മാക്സിമം റെസ്റ്റ് എടുത്ത് അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്. മിക്കവാറും ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. വീട്ടുകാരും അങ്ങനെ തന്നെ, ചിലപ്പോൾ ഇനി ജോലിയൊക്കെ ചെയ്യിച്ചാൽ ചിലപ്പോൾ പ്രഗ്നന്റ് ആവാതിരിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടുകാരും അങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിൽ തീരെ എക്സസൈസ് കിട്ടണില്ല എന്ന് എനിക്ക് തോന്നിയപ്പോഴത്തേക്കും മുറ്റം അടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ തേങ്ങ ചിരുവല് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എക്സസൈസ് കിട്ടുന്ന
ജോലികളാണ്. അതുപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്ന് വെച്ചാൽ വെള്ളം നമ്മൾ തൂക്കിയെടുത്തോണ്ട് വന്ന് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് കടിന് ഭാരത്ത് ഭയങ്കര ഭാരമുള്ളതല്ല തൂക്കിയെടുക്കേണ്ടത്. നമ്മുടെ കൂടെ കഴിയണ അത്ര വെയിറ്റിൽ തൂക്കിയെടുത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും ഒരു എക്സസൈസാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളിലും കാണുന്നതാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഒഴിഞ്ഞ ഒരു സമയമില്ലായിരുന്നു. അപ്പൊ ഇതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോഴും വയറ് നിറയെ വീണ്ടും വെള്ളം കുടിക്കണം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. ഇങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് നമ്മൾ നിറയെ വെള്ളം കുടിക്കുമല്ലോ, അങ്ങനെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതാവും. അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് നോക്കണം. എന്തോന്ന് പറയാ, പുറത്തുനിന്നുള്ള ഫുഡുകള് മാക്സിമം ഒഴിവാക്കണം. അപ്പൊ ഈ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഈ കാര്യമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ബൈ.